പോരാട്ടം പ്രതീക്ഷിച്ച കൊല്ലത്ത് പ്രേമചന്ദ്രന്റെ ഏകപക്ഷീയമായ മുന്നേറ്റമായിരുന്നു റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് അഞ്ചാം തവണ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് മണ്ഡലം തിരികെ പിടിക്കാൻ നിയോഗിച്ച മുകേഷിന് ലഭിച്ചത് മൂന്ന് ലക്ഷത്തിൽ താഴെ വോട്ട് മാത്രമാണ് കൊല്ലം മണ്ഡലത്തിലൂടെ നീളം വ്യക്തമായ മേൽക്കൈ നേടാൻ എൻ കെ പ്രേമചന്ദ്രനായി ഒരു ലക്ഷത്തി അൻപതിനായിരത്തി മുന്നൂറ്റി രണ്ട് വോട്ടുകൾക്കാണ് ഹാട്രിക് വിജയം സ്വന്തമാക്കിയത് കൊല്ലത്തെ പോരാട്ടം സി പി എം സംഘടനാ സംവിധാനവും എൻ കെ പ്രേമചന്ദ്രനും തമ്മിലായിരുന്നു മണ്ഡലത്തിൽ സുപരിചിതനായതും മികച്ച പാർലമെന്റേറിയൻ എന്ന ഇമേജും മാത്രമല്ല സി പി എം വിരുദ്ധ വോട്ടുകളും പ്രേമചന്ദ്രനെ തുണച്ചു പോസ്റ്റൽ ബാലറ്റുകളിൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടിന്റെ ലീഡ് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നൽകിയത് കുണ്ടറയിൽ ഇരുപത്തിയേഴായിരത്തിഒരുന്നൂറ്റിയഞ്ചു വോട്ട് കുറവ് ചാത്തന്നൂരിൽ പതിനയ്യായിരത്തി അഞ്ഞൂറ്റിയേഴ് വോട്ടുകൾ പ്രേമചന്ദ്രന്റെ ബി ജെ പി ബന്ധമെന്ന ആരോപണവും ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ സി പി എം നടത്തിയ ശ്രമങ്ങളും പരാജയപ്പെട്ടു ന്യൂനപക്ഷങ്ങൾക്കെതിരായി പ്രധാനമന്ത്രി നടത്തിയ അതിനിശ്ചിതമായിട്ടുള്ള ഹീനമായ മനുഷ്യത്വരഹിതമായിട്ടുള്ള വിമർശനങ്ങൾ അടക്കമുള്ളവയ്ക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഉജ്ജ്വലമായ മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് ദേശീയതലത്തിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞത് പാർട്ടി അംഗമല്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയത് മുതൽ സി പി എമ്മിന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചു പുനലൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഉറച്ച എൽ ഡി എഫ് വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടില്ല സ്വന്തം ബൂത്തിൽ മുകേഷ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി വോട്ടിന്റെ ലീഡ് പ്രേമചന്ദ്രന് പത്ത് ശതമാനമായിരുന്ന വോട്ട് ഷെയർ പതിനെട്ട് ശതമാനമാക്കി ഉയർത്താൻ എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് കഴിഞ്ഞു പോൾ ചെയ്യപ്പെട്ട വോട്ടുകളിൽ നാൽപ്പത്തിയെട്ട് ദശാംശം നാലയഞ്ച് ശതമാനം വോട്ടുകൾ യു ഡി എഫിന് നേടാനായി ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിച്ചാൽ മന്ത്രിസഭയിൽ എൻ കെ പ്രേമചന്ദ്രന് സ്ഥാനം ലിജോറോളൻസ് മീഡിയ വൺ കൊല്ലം എന്നിപ്പറയും ഓരോ വോട്ടും ജൂൺ നാല് മീഡിയ വണ്ണിനൊപ്പം